ഹായ് ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വാഴയില, മലബാർ വാഴയില പൊതി ബിരിയാണിയാണ് ഇന്ന് നമ്മൾ റെഡിയാക്കാനായിട്ട് പോണത്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഒരുപാട് ബിരിയാണീസ് അവൈലബിൾ ആണ്. കിഴി ബിരിയാണി, വാഴയില പൊതി ബിരിയാണി, പിന്നെ അങ്ങനെ ബിരിയാണി, ഇങ്ങനെ ബിരിയാണി, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കണ്ട് ഇൻസ്പയർ ആയിട്ട് ഞങ്ങൾക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നൊരു ഐഡിയയാണ് നമുക്ക് എന്തുകൊണ്ട് ഇത് ട്രൈ ചെയ്ത് നോക്കിക്കൂടാന്നുള്ളത്. അപ്പം ഞങ്ങളുടെ സ്റ്റൈൽ പ്ലസ് വാഴയിലയിൽ നമ്മളത് മിക്സും കൂടെ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. നമുക്കെന്തായാലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വരാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ എ പി വ്ളോഗ്സ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഷെയറായിട്ടും ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുക. എന്തായാലും നിങ്ങളുടെ കമൻസ് കമൻറ്റ് ബോക്സിൽ ഷെയറായിട്ടും മെൻഷൻ ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ പറഞ്ഞു മോശിപ്പിക്കാതെ തന്നെ നമുക്ക് അതിൻ്റെ റെസിപ്പിയിലോട്ട് വേഗത്തിലൊന്ന് പോയിട്ട് വരാം. അങ്ങനെ നമ്മൾ ബിരിയാണിയുടെ പണികൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മൾ അടുപ്പിലാണ് ബിരിയാണി പ്രിപ്പയർ ചെയ്യാൻ പോണത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലോട്ട് പാകത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബിരിയാണി ഗാർണിഷ് ചെയ്യാനായിട്ടുള്ള മറ്റേ ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ്, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടാവില്ലേ, അതെല്ലാമാണ് ആദ്യം പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് പോണത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉണക്കമുന്തിരി തിളച്ചെണ്ണയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് വീർത്ത് വരുമ്പോൾ, ഐ മീൻ അതൊന്ന് പാകമായിട്ട് വരുമ്പോൾ നമുക്കത് കോരി മാറ്റി വെക്കണം. ഇപ്പോൾ മുന്തിരിയെല്ലാം നമ്മൾ കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് നമ്മൾ ഇതുപോലെ മാറ്റി വെക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാകുമ്പോൾ നമുക്കിതുപോലെ കോരി മാറ്റി വെക്കാം. ഇനി ഈ സെയിം എണ്ണയിൽ തന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ 1-2 മണിക്കൂർ നേരത്തിന് നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, മല്ലിപ്പൊടി, പെപ്പർ പൗഡർ, ഇത്രയേ ഉള്ളൂ. ഈ നാലഞ്ച് ഐറ്റംസ് മാത്രമേ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. എക്സ്ട്രാ സ്പെഷ്യൽ പൊടികളും ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല. അപ്പോൾ നല്ല പോലെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ എല്ലാം നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ സെയിം എണ്ണയിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള ഒന്ന് വാട്ടിയെടുക്കാനായിട്ട് പോവുകയാണ്. സവാള ഒന്ന് ഇതാതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില, പാകത്തിന് ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതെല്ലാം ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ശേഷം നമ്മൾ ആഡ് ചെയ്യാനായിട്ട് പോണത് പഴുത്ത തക്കാളിയാണ്. 2 പഴുത്ത തക്കാളി നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയം കൊണ്ട് നമ്മൾ ബിരിയാണിയുടെ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഓൾറെഡി സ്റ്റവിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഹീറ്റായതിന് ശേഷം 2 ക്യാരറ്റ് കട്ട് ചെയ്തത്, ചെറുതായിട്ട് കട്ട് ചെയ്തത് നമ്മൾ അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ റൈസ് ഓൾറെഡി നമ്മൾ ഇവിടെ കഴുകി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് സ്ട്രെയിനർ സ്പൂൺ യൂസ് ചെയ്തിട്ട് ആ അരി നമ്മൾ കഴുകിയിട്ട് അതിലോട്ട് ഇടാനായിട്ട് പോവുകയാണ്. Thank you.
റൈസ് അതിൽ ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ ആഡ് ചെയ്തിട്ടില്ല, ഇപ്പോൾ വേണമെങ്കിലും ഉപ്പ് ആഡ് ചെയ്യാവുന്നതാണ്. ആ സമയം കൊണ്ട് നമ്മളുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അതിൽ കറി പൗഡേഴ്സ് ആഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മൾ ആഡ് ചെയ്യാൻ പോണത് കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ കുറച്ച് മല്ലിപ്പൊടി. ഇതിൻ്റെയൊക്കെ കറക്റ്റ് എത്ര ടീസ്പൂൺ ആണെന്നുള്ളത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലാം നല്ല പെർഫെക്റ്റ് മിക്സായി വന്നിട്ടുണ്ട്. ഇനി അതിൽ കുറച്ച് പുതിനയിലയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ ഇതിൽ മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് നല്ലപോലെ ഇളക്കിയെടുക്കണം. അങ്ങനെ നമ്മുടെ ബിരിയാണിയിൽ മിക്സ് ചെയ്യേണ്ട ചിക്കൻ മസാല മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസാണ് പ്രിപ്പയർ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അത് ഓൾറെഡി അവിടെ കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്ന് വെന്തോന്ന് നോക്കിയിട്ട് വരാം. നമ്മൾ ബിരിയാണിയുടെ മസാല മിക്സ് റെഡിയാക്കുന്ന സമയം കൊണ്ട് നമ്മുടെ റൈസ് ഇവിടെ വെൽ കുക്ക്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളത് ഊറ്റി മാറ്റി വെക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ റൈസും റെഡിയായി, മസാല മിക്സും റെഡിയായി. ഇനി നമ്മൾ വലിയൊരു ചെമ്പെടുത്തിട്ടുണ്ട്, അതിൽ ഇത് ദം ചെയ്ത് വെക്കാനായിട്ട് പോവുകയാണ്. അപ്പം അതിനായിട്ട് ആദ്യം തന്നെ ഡാൽഡ നമ്മളിങ്ങനെ ഇട്ടു കൊടുത്തിട്ടുണ്ട്. ഡാൽഡ അതിൽ മെൽറ്റ് ആയതിന് ശേഷം നമ്മൾ കുറച്ച് റൈസ് അതിൽ വിതറി കൊടുക്കാം. റൈസ് ഇട്ടതിന് ശേഷം നമ്മളിത് ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ അതിനാദ്യം ഇട്ട് കൊടുത്തത് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതാണ്, പിന്നെ കുറച്ച് ഗരം മസാല പൗഡർ, പിന്നെ നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്ത് വെച്ച ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ്, അതൊക്കെ കുറച്ചിങ്ങനെ വിതറി കൊടുക്കാം. അതൊരു എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ടും ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് കേട്ടോ. പിന്നെ നമ്മളുടെ ആ ചിക്കൻ മസാല അല്ലേ, അതും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ റൈസ് ഇടുക, പിന്നെ ചിക്കൻ മസാല ഇടുക, റൈസ് ഇടുക, ചിക്കൻ മസാല ഇടുക, അങ്ങനെ ഇത് ഫുള്ളി ഒന്ന് കവർ ചെയ്ത് വയ്ക്കാം. അങ്ങനെ നമ്മുടെ റൈസും ചിക്കൻ മസാലയും പിന്നെ അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി എല്ലാം നമ്മൾ ദം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐ മീൻ ഇങ്ങനെ അട്ടിക്കട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് ഡാൽഡയും നെയ്യും കൂടെ ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ. അതൊരു എക്സ്ട്രാ ടേസ്റ്റിനാണ്. ശേഷം ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ നമുക്ക് ബിരിയാണിയുടെ മേജർ ഇൻഗ്രീഡിയൻ്റായ ഗരം മസാല പൗഡർ കൂടെ നമ്മൾ അതിൻ്റെ മുകളിൽ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞു, ഇനി ദം ചെയ്യാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് നമ്മൾ വലിയൊരു പാത്രം വെച്ച് അത് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കനൽ അതിൻ്റെ മുകളിൽ വാരിയിടാനായിട്ട് പോവുകയാണ് ദം ചെയ്യാൻ വേണ്ടിയിട്ട്.
ഇപ്പോൾ നമ്മൾ കനലെല്ലാം സെറ്റ് ചെയ്ത് അതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. കുറച്ച് സമയം ഇങ്ങനെ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ബിരിയാണി നല്ല പെർഫെക്റ്റ് സ്മെല്ലോട് കൂടിയിട്ട് നല്ല വായിൽ കൊതി വരുന്ന രൂപത്തിൽ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. ഇത് ഏകദേശം ഞങ്ങളുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഇത് ഇങ്ങനെ ഒരു ഫൈനൽ സ്റ്റേജിൽ ഇതിനെ കണ്ടപ്പോൾ. അപ്പോൾ കഴിക്കാനുള്ള പ്രിപ്പറേഷനാണ് എല്ലാവരും കൂടെ. അപ്പോൾ ഞങ്ങളിതൊരു കാസറോളിലോട്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ റെസിപ്പിയുടെ ഹൈലൈറ്റിംഗ് പോയിൻ്റിലോട്ട് നമ്മൾ പോവുകയാണ്. വാഴയില ഓൾറെഡി ഇവിടെ വാട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വാഴയില പൊതി ബിരിയാണിയാണല്ലോ നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ബിരിയാണി നമ്മൾ അതിൽ ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് സാലഡ്, കുറച്ച് അച്ചാർ, പപ്പടം വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, അതുപോലെ തന്നെ കോഴിമുട്ടയും. ഞങ്ങൾ അതൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഐറ്റംസ് എല്ലാം വെച്ചിട്ട് വാഴയില ഒന്ന് പൊതിഞ്ഞ് സെറ്റായി കുറച്ച് നേരം അവിടെ മാറ്റി വെക്കണം. മാറ്റി വെച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റോളം ഞങ്ങളത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. മാറ്റി വെച്ചതിന് ശേഷം അത് ഓപ്പൺ ചെയ്തപ്പോൾ നല്ല ടേസ്റ്റും വേറൊരു സ്മെല്ലും ആയിരുന്നു. ആ വാഴയിലയുടെ ഫ്ലേവറും കൂടെ അതിലോട്ട് ഇറങ്ങിയിട്ട് സാധാരണ നമ്മൾ കഴിക്കുന്ന ബിരിയാണിയിൽ നിന്ന് കുറച്ചൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ച വാഴയില, മലബാർ വാഴയില പൊതി ബിരിയാണി. ബിരിയാണി വാഴയിലയിൽ പൊതിഞ്ഞ് വെച്ചിട്ടൊരു 10-15 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ അത് ഓപ്പൺ ചെയ്യാനായിട്ട് എല്ലാവരും ഇങ്ങനെ ഈഗർലി വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം നല്ല അങ്ങോട്ടും കൂടെ ഇളകി മറിഞ്ഞ് എല്ലാത്തിൻ്റെയും സാലഡും നാരങ്ങാച്ചാറും ബിരിയാണി, ചോറ്, റൈസ് എല്ലാം കൂടെ ആകെക്കൂടെ ഒരു പരുവായിട്ടുണ്ടായിരുന്നു കുഴഞ്ഞ് മറിഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വേറൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഒരുപാട് കൈകൾ അതിൽ കൈയിട്ട് മാന്തി കഴിക്കാനായിട്ട് റെഡിയായി നിൽക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഷുവറായിട്ടും നമ്മുടെ ചാനലിൻ്റെ ബെൽ ബട്ടൺ എനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഷുവറായിട്ടും മെൻഷൻ ചെയ്യും. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഇറ്റ്സ് ബൈ ഫ്രം പാറു അജയ്.